السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، ولا عدوان إلا على الظالمين، والعاقبة للمتقين، والصلاة والسلام على أشرف المرسلين محمد وعلى آله وصحبه أجمعين. أما بعد، فإن خير الكلام كلام الله، وخير الهدي هدي محمد صلى الله عليه وسلم، وشر الأمور محدثاتها، وكل محدثة بدعة، وكل بدعة ضلالة. أعوذ بالله من الشيطان الرجيم. إنما يخشى الله من عباده العلماء. അള്ളാഹുവിൻ്റെ മഹത്തായ തൗഫീഖ് മുഖേന 18-ാമത് പ്രോഫ്കോണിൽ സംബന്ധിച്ചിട്ടുള്ള നേതാക്കളെ, സഹപ്രവർത്തകരെ, പണ്ഡിതന്മാരെ, എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ, സുഹൃത്തുക്കളെ, സർവശക്തനായ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ വലിയ അനുഗ്രഹങ്ങളും വിജയങ്ങളും എല്ലാ സന്ദർഭങ്ങളിലും നമ്മിലെല്ലാം അവൻ ചൊരിഞ്ഞുകൊണ്ടിരിക്കുമാറാകട്ടെ എന്ന് ആമുഖമായി ദുആ ചെയ്യുകയാണ്. 3 ദിവസമായി ഈ മഹാസംഗമത്തിൻ്റെ കണ്ണികളായി കഴിഞ്ഞുകൂടിയിരുന്ന ആളുകളാണ് നാം എല്ലാവരും. ഈ വൈകിയ സന്ദർഭത്തിൽ, ഇതിൻ്റെ ഈ സമാപന സമയത്ത്, നമ്മളെല്ലാം യാത്ര പറയാൻ ഒരുങ്ങുന്ന ഒരു വേളയാണ്. നമ്മുടെ എല്ലാവരുടെയും ജീവിതം ഇങ്ങനെ തന്നെയാണ്. പ്രിയമുള്ളവരെ, ഒരുമിച്ച് കണ്ടവരോടൊപ്പം എന്നെന്നും കഴിഞ്ഞുകൂടാൻ നമുക്ക് സാധിക്കുകയില്ല. സമയമായാൽ നമ്മൾ യാത്ര പറയുകയും പിരിയുകയും ചെയ്തേ പറ്റൂ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഇവിടെ 2-3 ദിവസമായി മുമ്പ് പരിചയമില്ലാത്തവരും പരിചയമുള്ളവരുമായ ഒരുപാട് ആളുകൾ ഒരുമിച്ചിരുന്നു, പ്രവർത്തിച്ചു, സംസാരിച്ചു, കേട്ടു, ഉപദേശങ്ങൾ തേടി, സംശയങ്ങൾ ചോദിച്ചു, കൃത്യമായ നിലക്കുള്ള ഉത്ബോധനങ്ങൾ ശ്രവിച്ചു. ഇനി നമ്മൾ പിരിയുകയാണ്. നമ്മുടെ ജീവിതം തന്നെ ഇങ്ങനെയാണ് എന്ന് ഞാൻ ആദ്യമേ സൂചിപ്പിച്ചല്ലോ. നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യന്റെ ഈ ഭൗതികമായ ലോകത്തുള്ള ജീവിതം, ഒരു മഴ പെയ്താൽ ആ മഴവെള്ളം ഈ ഭൂമിയിൽ വീണുകഴിഞ്ഞതിന്റെ ശേഷം ഇവിടെ നിന്ന് സസ്യലതാദികൾ പതുക്കെ പൊട്ടി മുളച്ച് അതൊരു ചെറിയ ചെടിയായി മാറി, പിന്നീടത് വീണ്ടും പച്ചപ്പ് അതിന് ബാധിച്ച് വീണ്ടും അത് വളർന്ന് അതിന് തളിരിട്ട് പൂവുകളും കായ്കനികളുമൊക്കെയായി അതിന്റെ പരിപൂർണമായ ഭംഗിയിലെത്തി, ഇതാ അതിന്റെ ഫലം ആസ്വദിക്കുവാൻ നമുക്കിതാ കൈപ്പിടിയിൽ ഒതുങ്ങാറായി എന്ന ഘട്ടമെത്തുമ്പോൾ, പലപ്പോഴും ശക്തമായ ഏതെങ്കിലും നിലക്കുള്ള ഒരു കാറ്റടിച്ചുകൊണ്ടോ അല്ലെങ്കിൽ തീ വന്നുകൊണ്ടോ വളരെ പ്രതീക്ഷയോടുകൂടി കാത്തിരുന്ന ആ ഫലം നുകരാൻ സാധ്യമാകാതെ പോകുന്ന ഒരവസ്ഥ അല്ലാഹു റബ്ബുൽ ആലമീൻ നമ്മുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഇന്നമാ മസലുൽ ഹയാത്തി ദുന്യ, സൂറത്തു യൂനിസിലെ 24-ാമത്തായത്തിന്റെ സഹോദരങ്ങൾ ശ്രദ്ധിക്കണം. ഇന്നമാ മസലുൽ ഹയാത്തി ദുന്യ കമാ ഇൻ അൻസൽനാഹു മിനസ് സമാ
فاختلط به نبات الأرض مما يأكل الناس والأنعام حتى إذا أخذت الأرض زخرفها وزينت وظن أهلها أنهم قادرون عليها أتاها أمرنا ليلا أو نهارا فجعلناها حصيدا كأن لم تغن بالأمس كذلك نفصل الآيات لقوم يتفكرون ഈ സമയത്ത് പിരിയാനിരിക്കുന്ന എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാര്, നമ്മുടെ ജീവിതത്തെക്കുറിച്ചൊരു കാഴ്ചപ്പാടുണ്ടാകണമെന്നാണ് എന്നോടെന്ന പോലെ എന്റെ പ്രിയപ്പെട്ടവരോട് ഞാൻ ഉണർത്തുന്നത്. നമ്മെ സൃഷ്ടിച്ച് നമുക്ക് എല്ലാ രൂപത്തിലുള്ള സംരക്ഷണവും നൽകിക്കൊണ്ടിരിക്കുന്ന റബ്ബ് നമ്മോട് പറയുന്നത്, നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ജീവിതത്തിന്റെ ഉദാഹരണം ഒരു മഴ പെയ്ത് ആ മഴ ഈ ഭൂമിയിൽ സ്വീകരിച്ച് മനുഷ്യരും ജന്തുജാലങ്ങളുമൊക്കെ ഭക്ഷിക്കുന്ന രൂപത്തിലുള്ള, അതേ ഇവിടെ നിന്ന് ചെടികളും കായികനികളുമൊക്കെ ഉണ്ടായി, നല്ല ഭംഗിയിൽ അതിനെ ആളുകൾ ഇങ്ങനെ നോക്കിക്കണ്ട്, അതിൽ നിന്ന് കായികളും കനികളുമൊക്കെ പറിച്ച് ഞാൻ ആസ്വദിക്കാൻ തുടങ്ങുവാൻ എനിക്ക് സമയമായി എന്ന് തോന്നുന്ന നേരത്താണ് അതാഹ അമ്രുന ലൈലൻ ഔ നഹാറാ, രാവിലോ പകലിലോ നമ്മുടെ ഒരു കൽപ്പന അങ്ങോട്ട് വരുന്നു, അഥവാ അതിനെ ഒരാപത്ത് ബാധിക്കുകയാണ്, അങ്ങനെ അത് നശിച്ച് തകർന്നു പോവുകയാണ്. ഇന്നലെ ഇവിടെ അതില്ലാത്തതുപോലെ ഇപ്രകാരമാണ് ചിന്തിക്കുന്ന ജനതയ്ക്ക് വേണ്ടി ആയത്തുകളെ നാം വിശദീകരിച്ചു തരുന്നതെന്ന് അല്ലാഹു പറയുന്നു. അതേ സഹോദരങ്ങളെ, സുദീർഘമായി ഞാൻ അതിലേക്ക് വിവരിക്കുന്നില്ല. ഞാനും നിങ്ങളും ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഭൗതികമായ ലോകം, ഇവിടെ നമ്മൾ പലതും കൈപ്പിടിയിൽ ഒതുങ്ങി എന്ന് വിചാരിക്കുന്ന സമയം, അതേ പഠനത്തിന് വേണ്ടി നിങ്ങളൊക്കെ ചേർന്നു, പഠനത്തിന് ചേരുന്ന അവസരങ്ങളിൽ നമ്മുടെ മനസ്സിലുള്ള വലിയ സ്വപ്നങ്ങൾ പലരും പഠനം പൂർത്തിയാക്കാതെ പാതി വഴിയിൽ അവസാനിപ്പിക്കേണ്ടി വന്നു. ചിലരൊക്കെ അതാ പഠനം കഴിഞ്ഞ് അതിന്റെ എല്ലാ രൂപത്തിലുള്ള സർട്ടിഫിക്കറ്റുകളും എല്ലാം വാങ്ങിക്കഴിഞ്ഞു. അങ്ങനെ മനസ്സിന്റെ അകത്തളത്തിൽ അവൻ കൊണ്ട് നടന്നിരുന്ന ഒരു സുഖലോലപമായ ഒരു ജീവിതമുണ്ട്, സൗകര്യമുള്ള ഒരു ജീവിതമുണ്ട്, നല്ല ഒരു സമൂഹത്തിൽ ആദരവ് കിട്ടുന്ന ഒരു ജോലി അവൻ സ്വപ്നം കാണുന്നു. അതിനു വേണ്ട എല്ലാ സംവിധാനങ്ങളും തന്റെ കൈപ്പിടിയിലതാ ഒതുങ്ങാറായി എന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടം ആളുകൾ, അതല്ല എല്ലാം അതിന്റെ കൈപ്പിടിയിൽ എനിക്ക് ഒതുങ്ങിക്കഴിഞ്ഞു എന്ന് ചിന്തിക്കുന്ന ആളുകൾ, അങ്ങനെയൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അല്ലാഹു പറയുന്നത് പോലെ അതാഹ അംറുന ലൈലൻ ഔ നഹാറാ, അതേ നമ്മുടെ കൽപ്പനയതാ രാത്രിയോ പകലോ വന്നെത്തുകയായി. ഒരു ചെടി അതിന്റെ എല്ലാ രൂപത്തിലുള്ള കായികനികളും പുറത്തേക്ക് വിട്ട് കർഷകനത് ആസ്വദിക്കാൻ നേരമായി എന്ന് തോന്നുമ്പോഴേക്ക് ചുണ്ടോടടുപ്പിച്ച പാനപാത്രം തട്ടിത്തെറിപ്പിക്കപ്പെട്ടതുപോലെ ജീവിതത്തിൽ എനിക്ക് നേടാൻ ഞാൻ കൊതിച്ചിരുന്ന സ്വപ്നത്തിലുള്ള എന്റെ ജീവിതത്തിലേക്ക് ഞാനിതാ കാലെടുത്ത് വെക്കാറായി, കാലെടുത്തു വച്ചു എന്ന് തോന്നുമ്പോഴേക്ക് ഏതെങ്കിലും മാരകമായ ഒരു രോഗത്തിന് നമ്മൾ അടിമപ്പെട്ടിരിക്കുന്നു എന്ന് അതേ റിസൾട്ട് വരികയാണ്. അതല്ലെങ്കിൽ ഒരു ബൈക്ക് അപകടത്തിൽ നമ്മുടെ ജീവിതം പൊലിയുകയാണ്. അതല്ലെങ്കിൽ പെരുകുന്ന ഏതെങ്കിലും അപകടങ്ങളിൽ നമ്മൾ പെട്ടുപോവുകയാണ്. അതേ ഏതെങ്കിലും രൂപത്തിലാണ് മരണം വന്നെത്തുന്നത് എന്ന് നമുക്കറിയില്ല. ഏത് സമയത്താണ് പ്രിയമുള്ളവരെ റബ്ബ് നമ്മെ വിളിക്കുന്നതെന്ന് നമുക്കറിയില്ല. അങ്ങനെ അറിയാത്ത നമ്മൾ നിനക്കാത്ത ഒരു സമയത്ത് നമ്മെ അങ്ങ് കൊണ്ടുപോകുമ്പോ എന്താണ് മനുഷ്യന്റെ മനസ്സിൽ അവൻ സ്വപ്നം ചെയ്ത് നെയ്തുകൂട്ടിയതെല്ലാം തകർന്നു പോവുകയാണ്. ഇത്രയേ ജീവിതത്തിനുള്ളൂ എങ്കിൽ പ്രിയമുള്ളവരെ നാം വളരെയേറെ ചിന്തിക്കേണ്ടതുണ്ട്. നമ്മെ ഇങ്ങോട്ട് പഠനത്തിനയച്ചിട്ടുള്ള നമ്മുടെ രക്ഷിതാക്കളെ പറ്റി നമ്മൾ ഓർക്കണം. പ്രൊഫഷണൽ സ്ഥാപനങ്ങളിലേക്കും വല്ലാതെയുമൊക്കെ പഠനത്തിന് വേണ്ടി മക്കളായ ആളുകളെ പറഞ്ഞേക്കുമ്പോ ഒരു ഉമ്മയുടെ മനസ്സ്, ഒരു ഉപ്പയുടെ മനസ്സ് അത് അനുഭവിച്ചവരല്ലേ നമ്മളെല്ലാം. സഹോദരന്മാരെ, ഒരു പഠനത്തിന് വേണ്ടി ഇന്നൊരു കുഞ്ഞു പുറപ്പെടുമ്പോ മതബോധമുള്ള രക്ഷിതാക്കളും അല്ലാത്തവരുമൊക്കെ ഒരു വേള ഭയപ്പെടുകയാണ്.
എന്റെ മകൻ ആരായി മടങ്ങി വരും, എന്റെ മകൾ ആരായി തിരിച്ചു വരും, ഏത് രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് എന്റെ മക്കളുടെ പോക്കുണ്ടാകുന്നത്, എന്റെ മക്കൾ നല്ലവരാകണേ നന്നാക്കണേ എന്ന് നിരന്തരമായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന, പഠനത്തിനായി പുറത്ത് ചെലവഴിച്ചിട്ടുകൊണ്ടിരിക്കുന്ന, സമയം ചെലവഴിച്ചുകൊണ്ടിരിക്കുന്ന മക്കളെ ഓർത്ത് അതേ നിസ്കാരപ്പായയിലിരുന്ന് കണ്ണീര് വാർക്കുന്ന ഉമ്മമാര്, അതേ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന കഷ്ടപ്പാടോടുകൂടി അവരുടെ കാര്യങ്ങളെ ആധിയോടെ ബേജാറോടുകൂടി ഓർത്തുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കൾ, എന്തേ ഈ രക്ഷിതാക്കളുടെ നെഞ്ചിടിപ്പിത്ര കൂടാൻ കാരണം? അതേ ലോകമിന്ന് വളരെ നാൾക്കുനാള് മോശമായി കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ് ഈ സമുദായത്തിലെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ. അതേ അവരെത്രത്തോളം മതപ്പതനത്തിലാണ് എത്തിപ്പോയത്, ജീവിതത്തിന്റെ സുഖമാണ് വലുതെന്നവർ ചിന്തിച്ചുപോയി. പഠിക്കുന്നതും അതുപോലെ തന്നെ ജോലി നേടുന്നതുമെല്ലാം മുന്തിരിച്ചാറ് പോലെയുള്ള ഈ ജീവിതം എനിക്ക് ആസ്വദിക്കണം എന്നതിലപ്പുറം ധാർമ്മികതയെ സംബന്ധിച്ച് ചിന്തയില്ലാത്തവർ ലോകത്തിലേക്ക്, നമ്മുടെ സമുദായം ഇങ്ങനെ കൂപ്പുകുത്തിപ്പോകാനുള്ള കാരണം ഇഷ്ടംപോലെ പണം കയ്യിൽ വരണം, ഇഷ്ടംപോലെ ജീവിതത്തിന്റെ സൗകര്യങ്ങൾ ഉണ്ടാകണം, അങ്ങനെ എനിക്കിവിടെ മതിച്ച് കളിച്ചുല്ലസിച്ചുകൊണ്ട് ഏറ്റവും നല്ല ഒരു ജീവിതം എനിക്ക് കിട്ടണം. അതിവിടെ അഭ്രവാളികളിൽ മിനി സ്ക്രീനുകളിൽ തെളിയുന്ന നടീനടന്മാരുടെ ജീവിതം പോലെയാകണമെന്നാ കണക്കുകൂട്ടുന്നത്. അവരുടെ ജീവിതമാണ് അവർ കാണുന്നത്, അവരുടെ വേഷവിധാനമാണ് നോക്കുന്നത്, അവരുടെ ജീവിതത്തിന്റെ പളപളപ്പാണ് അവരുടെ മനസ്സിൽ അവർ കാണുന്നത്. പക്ഷേ അവരിന്നാരുടെ ആ രൂപത്തിൽ എത്തിച്ചേരണമെന്ന് ചിന്തിക്കുന്നുവോ ആ നടീനടന്മാരുടെ സ്വകാര്യതകളെപ്പറ്റി ഈ ആളുകൾക്കറിയാതെ പോകുന്നു. അവരുടെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യമെന്ത്? നാടകീയമായ അഭിനയങ്ങളും അതുപോലെ തന്നെ നിറം പിടിപ്പിച്ച കഥകളുമല്ലാതെ അവരുടെയൊക്കെ സ്വകാര്യ ജീവിതങ്ങളുടെ സ്ഥിതി എന്താണ്? സ്വസ്ഥതയുന്നവർക്ക് ലഭിക്കുന്നുണ്ടോ? പണം ഇഷ്ടം പോലെയുള്ളതുകൊണ്ട് സമാധാനം കിട്ടുന്നുണ്ടോ? ആഡംബര ജീവിതമുള്ളതുകൊണ്ട് സ്വസ്ഥത കിട്ടുന്നുണ്ടോ? പലപ്പോഴും പണത്തിന് വേണ്ടിയാണ് പിന്നാലെ പോകുന്നത്, പലപ്പോഴും ആഡംബര ജീവിതത്തിന് വേണ്ടിയാണ് എല്ലാം മറക്കുന്നത്. അതേ കോടികളുടെ ആസ്തിയുള്ള ആളുകൾക്കും ഉറങ്ങാൻ കഴിയുന്നില്ല. 10, 80, 100 കോടി ആസ്തിയുണ്ടെന്ന് പറയുന്ന ആളുകൾ, ഫിലിം സ്റ്റാറുകൾ അതുപോലെ തന്നെ മറ്റു ബന്ധപ്പെട്ട ആളുകളൊക്കെ, അതേ അടുത്ത കാലത്തല്ലേ ഒരു 5-star ഹോട്ടലിൽ വെച്ച് അതേ മരണം പുൽകിയത് ഒരു പെണ്ണ്. പണത്തിനൊരു കുറവുമില്ല, കോടീശ്വരിയായിരുന്നു, വലിയ സമ്പന്നയായിരുന്നു, പക്ഷേ ഒരിക്കൽ സമാധാനം കിട്ടാതെ മരണം വരിക്കേണ്ടി വന്നു. അതുപോലെ തന്നെ പലരും ഇന്ന് ചിന്തിക്കുകയാണ്, ഈ സമുദായത്തിലെ സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ദുഷിപ്പിക്കുന്നത്. അതേ അടുത്ത ദിവസം ജസ്റ്റിസ് ശ്രീദേവി എന്ന് പറയുന്ന ഒരു സ്ത്രീ, ഒരു സഹോദരി, അതേ ഒരു പൊതുപ്രവർത്തക ഒരഭിപ്രായം രേഖപ്പെടുത്തിയത് നിങ്ങളൊക്കെ മീഡിയകളിലൂടെ വായിച്ചവരാണ്. അതേ പെൺകുട്ടികളെ വഴിതെറ്റിക്കുന്നതിൽ വളരെയേറെ പങ്ക് വഹിക്കുന്നത് അസാന്മാർഗികമായ രൂപത്തിലും അതേ മോശപ്പെട്ട രൂപത്തിലും വസ്ത്രം ധരിച്ചുകൊണ്ട് നടക്കുന്ന ആ നിലക്കുള്ള പ്രത്യേകമായ ചില രൂപത്തിലും ഭാവത്തിലുമൊക്കെ ആളുകളെ വശീകരിക്കുന്ന നടീനടന്മാരാണ് അതല്ലെങ്കിൽ സിനിമാ നടികളാണ് എന്ന രൂപത്തിലുള്ളവരഭിപ്രായം, ആ നിലക്കുള്ള താരറാണിമാരെന്നുള്ളവരഭിപ്രായം ഒരു പൊതുസമൂഹത്തിന്റെ ഒരു പ്രവർത്തക എന്ന നിലക്കൊരാൾ പറയുമ്പോ അതേ ആളുകൾ ചിന്തിക്കുന്നത്, ആളുകളുടെ മനോഭാവം പോയിക്കൊണ്ടിരിക്കുന്നത് ഇഷ്ടംപോലെ പണം വേണം, ഇഷ്ടംപോലെ സുഖിച്ച് ജീവിക്കണം, അതിനെന്തു വേണം, മാനം വിൽക്കേണ്ടി വന്നാലും കുഴപ്പമില്ല, അതുകൊണ്ട് തന്നെ ഒരുങ്ങി പുറപ്പെടുകയാണ്, ആരുടെ കൂടെയും ഇറങ്ങാൻ തയ്യാറാവുകയാണ്, ആരോട് ബന്ധപ്പെടണം എന്ന കാഴ്ചപ്പാടില്ല. തന്റെ കൂടെ പഠിക്കുന്നവരോ തന്റെ കുടുംബ ബന്ധത്തിലുള്ളവരോ ആരുമാകട്ടെ, ഒരന്യ പുരുഷനുമായിട്ട് തനിക്കുള്ള ബന്ധത്തിന്റെ പരിധി എന്ത്? ഒരന്യ സ്ത്രീയുമായിട്ടുള്ള തനിക്കുള്ള ബന്ധത്തിന്റെ പരിധി എത്ര? അത് ചിന്തിക്കുന്നവരവസ്ഥ ഇന്ന് സമൂഹത്തിൽ നിന്ന് പോയി. യാതൊരു ലക്കും ലഗാനുമില്ലാതെ എല്ലായിടത്തേക്കും ഇറങ്ങിപ്പോകുന്നു. അതുകൊണ്ടല്ലേ സഹോദരങ്ങളെ ഈ സമുദായത്തിൽ അതിന്റെ മെമ്പർമാരുടെ എണ്ണം കൂടിപ്പോയത്. അതേ ധാരാളം പെൺകൊടികൾ, മുസ്ലിം കുട്ടികൾ, മതബോധമുള്ള വീട്ടിലെ മെമ്പർമാരെന്ന് പറയപ്പെടുന്ന മുസ്ലിം വിദ്യാർത്ഥിനികൾ പോലും സെക്സ് റാക്കറ്റുകളുടെ പിടിയിൽപ്പെട്ടിട്ട് ജീവിതത്തിൽ ഇനി അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയാതെയാകുന്നു എന്ന് വന്നപ്പോൾ
ആത്മഹത്യ കുറിപ്പുകൾ എഴുതിക്കൊണ്ട് അവർ ആത്മഹത്യ ചെയ്തു പോയി. ആത്മഹത്യ ചെയ്യാൻ ഒരുങ്ങിപ്പോയി പലരും. എവിടെയാണ് സംഭവിക്കുന്നത്? എവിടെയാണ് പ്രിയമുള്ളവരെ ഏറ്റവും വലിയ രൂപത്തിൽ ഈ ഇരകൾ വീണു പോകുന്നത്? ഏത് നിലക്കാണ്? മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഇസ്ലാമിനൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാടിൽ നിന്ന് നമ്മുടെ യുവതലമുറ തെറ്റിപ്പോവുകയാണ്. എന്താണ് നമ്മെക്കുറിച്ചുള്ള കാഴ്ചപ്പാട് വേണ്ടത്? ഞാൻ ഈ ഭൗതികമായ ജീവിതത്തിലേക്ക് വന്നത് എവിടെ നിന്നാണ്? ഞാൻ ഈ ലോകത്തേക്ക് ജനിച്ചു വീണത്? ഞാനോ നിങ്ങളോ അടങ്ങുന്ന ഒരു സമൂഹത്തോടും അള്ളാഹു അഭിപ്രായം ചോദിച്ചിട്ടില്ല. നീ എവിടെ ജനിക്കണമെന്ന് ആഗ്രഹിക്കുന്നത്, നീ എവിടെ പിറന്നു വീണം, ആരുടെ മകനായി ജനിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നതെന്ന് ആരോടും അള്ളാഹു അഭിപ്രായം ചോദിച്ചിട്ടില്ല. അല്ല നിശ്ചയിച്ച ഒരു ഗർഭമാത്രത്തിൽ, അല്ല നിശ്ചയിച്ച ഒരു പ്രദേശത്ത് നമ്മളങ്ങ് ജനിച്ചു വീണു. അതല്ലാതെ നമുക്കതിലൊരു സ്വാതന്ത്ര്യവുമില്ല. ഇനി ഈ ലോകത്ത് നിന്ന് നമ്മൾ മടങ്ങിപ്പോകണം. അതേ നമ്മൾ യാത്ര പറയണം, പിരിഞ്ഞു പോകണം. ആ പിരിഞ്ഞു പോക്കിന്റെ ഡേറ്റ് നീ ഏതാ ഉദ്ദേശിക്കുന്നത്? എവിടെ വെച്ച് നീ മരിക്കണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? എവിടെ കിടന്ന് നിന്റെ ജീവൻ നഷ്ടപ്പെടണമെന്നാണ് നീ ആഗ്രഹിക്കുന്നത്? ഒരാളോടും അഭിപ്രായം ചോദിക്കുകയില്ല. ആരോടും അഭിപ്രായം ചോദിക്കാതെയാണ് ഈ ലോകത്ത് ജനിച്ചു വീണതെങ്കിൽ, ഒരാളോടും അഭിപ്രായം ചോദിക്കപ്പെടാതെ തന്നെയാണ് ഈ ഭൂമിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നതുമെങ്കിൽ, ഈ ജനനത്തിന്റെയും ഈ മരണത്തിന്റെയും ഇടക്കുള്ള ഒരു ജീവിതത്തിനാണ് ഐഹിക ജീവിതം എന്ന് നമ്മൾ പറയുന്നത്. ജനനത്തിൽ എന്റെ ഇഷ്ടത്തിന് യാതൊരു സ്വാധീനവുമില്ലെങ്കിൽ, മരണത്തിന് എന്റെ ഇഷ്ടങ്ങൾക്ക് യാതൊരു സ്വാധീനവും സ്വാതന്ത്ര്യവുമില്ലെങ്കിൽ, ഇത് രണ്ടിന്റെയും ഇടയിലുള്ള ജീവിതം, അതാണ് അൽ ഹയാത്തു ദുനിയാ, ഐഹികമായ ജീവിതം എന്ന് പറയുന്ന ജീവിതം. ഈ ജീവിതത്തിലും എന്റെ ഇഷ്ടത്തിന് എന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ നോക്കിയിട്ടാണോ ഞാൻ മുന്നോട്ട് പോകേണ്ടത്? അല്ല, വന്നത് എന്റെ ഇഷ്ടം നോക്കിയിട്ടല്ലാത്തതുപോലെ ഇനി ഞാൻ പോകുന്നതും എന്റെ ഇഷ്ടത്തിനല്ലെങ്കിൽ, ഇത് രണ്ടിന്റെയും ഇടക്കുള്ള ജീവിതവും എന്റെ ഇഷ്ടത്തിനോ എന്റെ താൽപര്യങ്ങൾക്കോ ആയി പോകാൻ പാടില്ല. മറിച്ചിങ്ങോട്ടയച്ച് ഇനി മറ്റൊരു ലോകത്തേക്ക് തിരിച്ചു വിളിക്കുന്ന സർവശക്തനായ റബ്ബുൽ ആലമീൻ, അവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ പരിഗണിച്ചുകൊണ്ടുള്ള ഒരു ജീവിതം, അതാണ് പ്രിയമുള്ളവരെ നമുക്ക് സ്വസ്ഥത പകരുക, അതാണ് നമുക്ക് സമാധാനം പകരുക. പണം നമുക്ക് സമാധാനം പകരുകയില്ല, ആഡംബര ജീവിതം സമാധാനം പകരുകയില്ല. നിങ്ങൾ ചോദിച്ച പല ചോദ്യങ്ങളും പ്രിയമുള്ളവരെ, നിങ്ങൾ എഴുതിക്കൊടുത്ത പല ചോദ്യങ്ങളും ഈ ഉള്ളവൻ വായിച്ചു നോക്കിയിട്ടുണ്ട്. സുബ്ഹാനല്ലാഹ്, എത്രമാത്രം അപകടകരമായ ഒരവസ്ഥയിലാണ് അതേ എന്റെ പ്രിയപ്പെട്ടവര് കഴിച്ചുകൂട്ടുന്നത്. വലിയ ഒരു മാനസികമായ ജിഹാദല്ലേ പ്രിയമുള്ളവരെ നിങ്ങൾ നിർവഹിക്കുന്നത്? ലഹരിക്കടിമപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അശ്ലീലതകൾക്ക് അനുഭവപ്പെടുന്ന അടിമപ്പെടുന്ന ആളുകളുടെ കൂട്ടത്തിൽ, അതേ സർവമോശത്തരങ്ങളെയും മാടി മാടി വിളിച്ചുകൊണ്ടിരിക്കുന്നവരന്തരീക്ഷത്തിൽ, സർവശക്തനായ നാഥ നിന്നെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു സാധുവായ അടിമയാണെന്ന നിലക്ക്, അതിന് തൗഫീഖ് കിട്ടാൻ, എനിക്കൊന്ന് നിയന്ത്രണം കിട്ടാൻ ഞാൻ എന്താ വേണ്ടതെന്ന് ചോദിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാര്, അത് ചോദിച്ച എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരികൾ, ആ വരികൾക്കിടയിലൂടെ കണ്ണുനീര് ചാലിച്ചെഴുതിയ വരികളാണതെന്ന് ഈ ഉള്ളവൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ലഹരി നുരയുന്ന ക്യാമ്പസാണ്, നിയന്ത്രണം കിട്ടുന്നില്ല, നിയന്ത്രണത്തിന് ഞാൻ എന്ത് വേണം എന്ന് ചോദിച്ചവരുണ്ട്. അതേ കാമം നിയന്ത്രിക്കാനാകുന്നില്ല, കാമമൊന്ന് നിയന്ത്രിച്ചു കിട്ടാൻ, നോട്ടമൊന്ന് നിയന്ത്രിച്ചു കിട്ടാൻ വഴിയെന്തുണ്ടെന്ന് ചോദിച്ച വിദ്യാർത്ഥികളുണ്ട്. അതേ എല്ലാവരുടെയും മനസ്സിലുള്ള ആഗ്രഹം, ഞാനിവിടെ വന്നത് വലിയ ഒരു ലക്ഷ്യത്തിനാണ്, ആ ലക്ഷ്യം നേടാൻ എനിക്കെന്താണ് വഴി എന്നതാണ് സർവ കുട്ടികളുടെയും സർവ വിദ്യാർത്ഥി വിദ്യാർത്ഥികളുടെയും ചോദ്യത്തിന്റെ ആകത്തുക. അതാണ് അതിനല്ല നമുക്ക് നിശ്ചയിച്ചു തരുന്ന ഒരു വഴിയുണ്ട്. അല്ലദീന അമനു വത്തത്തുമഇന്നു ഖുലൂബുഹും ബിദിക്രില്ലാഹ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. അള്ളാഹുവിനെ കൃത്യമായി ഓർത്തുകൊണ്ടുള്ള ഒരു ജീവിതം, സർവലോക പരിപാലകനായ റബ്ബിന്റെ നിയമം പാലിക്കാൻ ബാധ്യസ്ഥനാണ് ഞാനെന്ന ബോധം, അതേ എല്ലാ കണ്ണുകളും ഉറങ്ങും, എന്റെ ഉപ്പയുടെ കണ്ണുകൾ ഉറങ്ങും,
ഉമ്മയുടെ കണ്ണുകൾ ഉറങ്ങും, അധ്യാപകരുടെ കണ്ണുകൾ ഉറങ്ങും, ഹോസ്റ്റലിലെ വാർഡന്റെ കണ്ണുകൾ ഉറങ്ങും, എന്നെ സംരക്ഷിക്കുന്നു എന്ന് അവകാശപ്പെടുന്ന സ്ഥാപന മേധാവികളുടെ കണ്ണുകൾ ഉറങ്ങും, സഹപ്രവർത്തകരുടെ കണ്ണുകൾ ഉറങ്ങും. പക്ഷേ ഒരിക്കലും ഉറങ്ങാതെ മയങ്ങാതെ അല്ലാഹു الحي القيوم لا تأخذه سنة ولا نوم ഏകനായ അല്ലാഹ് അവൻ മാത്രമാണ് ആരാധ്യൻ. അതേ ലോകം മുഴുവൻ ഉറങ്ങിയാലും ലോകമെമ്പാടും മൂടിപ്പുതച്ച് കിടന്നുറങ്ങുമ്പോഴും നിശയുടെ നിശബ്ദതയിൽ ലോകത്തതാ എല്ലാം നിശബ്ദമായി കൊണ്ടിരിക്കുന്ന വേളയിലാണെങ്കിലും ലാ തഖുദുഹു എന്റെ നാഥനെ പിടികൂടുകയില്ല, സിനത്തും വലാനവും ഒരു മയക്കമോ ഉറക്കമോ പിടികൂടാതെ സദാസമയത്തും നിന്നെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന ഇന്ന റബ്ബക്കലബിൽ മിർസാദ് നിന്നെ പതിയിരുന്ന് നിരീക്ഷിച്ചു കൊണ്ടിരിക്കുന്ന സർവശക്തനായ നാഥൻ. ആ നാഥനെല്ലാം കേൾക്കുന്നു, ആ നാഥനെല്ലാം അറിയുന്നു, ആ നാഥനെല്ലാം കണ്ടുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ദൃഷ്ടിയിൽ നിന്ന് മാറിക്കൊണ്ട് ഒരു നിലക്കുള്ള പ്രവർത്തനങ്ങളിലേക്കും എനിക്ക് പോകാൻ കഴിയൂല. ആ രൂപത്തിലുള്ള ഒരവസ്ഥയിലേക്കാണ് പ്രിയമുള്ളവരെ നമ്മുടെ മനസ്സുകൾ പോവേണ്ടത്. സർവശക്തനായ നാഥനെക്കുറിച്ചുള്ള ചിന്ത, അവന്റെ ഇഷ്ടത്തിനനുസരിച്ചേ ഞാൻ ജീവിക്കൂ എന്ന ദൃഢമായ തീരുമാനം, അവന്റെ ഇഷ്ടത്തിന് വിരുദ്ധമായി ഞാനൊന്നും ചെയ്യില്ലെന്ന തീരുമാനം, ആ തീരുമാനം നമുക്കെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ഇടപെടലുകളിൽ അവൻ കടന്നു വരുന്നു. അതേ, എന്താണ് നിയന്ത്രിക്കാൻ മാർഗമെന്നല്ലേ സർവശക്തനായ നാഥൻ പറഞ്ഞില്ലേ? ആണിനോടും പറഞ്ഞു, പെണ്ണിനോടും പറഞ്ഞു. അശ്ലീലതകളിലേക്ക് ഒരാൾ ചെന്ന് ചാടുന്നത് പെട്ടെന്നൊരു ദിവസം എടുത്തു ചാടലല്ല, വ്യഭിചാരത്തിലേക്ക് ആരും പെട്ടെന്ന് എടുത്തു ചാടാറ് പതിവില്ല. അതിന് ചില കവാടങ്ങൾ ആദ്യം കടന്നിട്ടേ ആ വലിയ പാതകത്തിലേക്ക് എത്തുകയുള്ളൂ. ഒന്നാമത്തെ കവാടം തന്നെ ദർശനമാണ്, നോട്ടമാണ്. അതുകൊണ്ട് പുരുഷലോകത്തോട് പറഞ്ഞു, കുല്ലിൽ മുഅ്മിനീന യഗുദ്ദൂ മിൻ അബ്സാരിഹിം വയഹ്ഫളൂ ഫുറൂജഹും. സൂറത്തുൻ നൂറിൽ റബ്ബ് പഠിപ്പിച്ചു. സത്യവിശ്വാസികളോട് പറഞ്ഞേക്കൂ പ്രവാചകരെ, അവരെ കണ്ണുകൾ താഴ്ത്തട്ടെ, അവരുടെ ലൈംഗികാവയവങ്ങളെ കാത്തു സൂക്ഷിക്കട്ടെ. ഇത് സ്ത്രീ സമൂഹത്തോടും പറഞ്ഞു, വക്കുല്ലിൽ മുഅ്മിനാത്ത് സത്യവിശ്വാസിനികളോടും പറഞ്ഞേക്ക്, യഗ്ളുന മിന്ന ബുസാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന അവരുടെ ദൃഷ്ടികളെ അവിഹിതമായ നോട്ടത്തിൽ നിന്ന് അവരും താഴ്ത്തട്ടെ, അതിലൂടെ ലൈംഗികാവയവങ്ങളെ അവരും കാത്തു സൂക്ഷിക്കട്ടെ. അതേ, സംസാരിക്കുന്ന വേളയിൽ പോലും പെണ്ണിനോട് പറഞ്ഞു, വലാ തഖ്ളഇന ബിൽ ഖൗൽ മൃദുവായി സംസാരിച്ചു പോകരുത് സഹോദരി. ഫയത്മഅ അല്ലദി ഫീ ഖൽബിഹി മറദുൻ ഹൃദയത്തിൽ പെൺസ്വരം കേട്ടാൽ രോഗമുള്ള ചിലരുണ്ടാകും. സർവശക്തനാണ് പറയുന്നത്, മനുഷ്യനെ സൃഷ്ടിച്ചവനാണ് പറയുന്നത്. പുരുഷലോകത്തിന്റെ വിചാര വികാരങ്ങളും സ്ത്രൈണതകളും എന്താണെന്നറിയുന്ന നാഥനാണ് പറയുന്നത്. ഫയത്മഅ അല്ലദി ഫീ ഖൽബിഹി മറദുൻ ഹൃദയത്തിൽ രോഗമുള്ള ചില ആളുകൾ നിന്റെ ആ മധുരം പുരട്ടിയുള്ള സംസാരത്തിൽ വീണുപോകാൻ സാധ്യതയുണ്ട്. അതേ, അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ ആ നിലക്ക് സംസാരിക്കരുത്. ഗൗരവത്തോടെ മാന്യമായി വക്കുൽന ഖൗലം മഅറൂഫ, അതേ വളരെ മാന്യമായ നിലക്കുള്ള സംസാരമാകണം. അപ്പൊ ദർശനം നിയന്ത്രിച്ചോ, അതുപോലെ തന്നെ സ്പർശനവും നിയന്ത്രിച്ചോ. അതേ, അവിഹിതമായതിലേക്ക് നിന്റെ കൈ സ്പർശിക്കാൻ പാടില്ല. നിനക്ക് വിഹിതമല്ലാത്ത ഒരു ബോഡിയിൽ, ഒരു ശരീരത്തിൽ നിന്റെ കൈവെക്കുന്നതിനേക്കാൾ നിനക്ക് നല്ലത് ഒരു വലിയ ഇരുമ്പിന്റെ ആണിയെടുത്ത് നിന്റെ മൂർധാവിൽ ഇങ്ങനെ പച്ചക്ക് അടിച്ചിറക്കലാണ്. സഹിക്കാൻ കഴിയുമോ പ്രിയമുള്ളവരെ? ഒരാണി താ മൂർധാവിൽ ശരീരത്തിലേക്ക് പച്ചയി തലയിലേക്ക് ഒരാണി ഹാമറ കൊണ്ട് അടിച്ചു വീഴ്ത്തുന്നത് സഹിക്കാൻ നമുക്ക് സാധ്യമാണോ? അതിനേക്കാൾ ഗൗരവമാണ് നിനക്ക് വിഹിതമല്ലാത്ത, അല്ല നിനക്ക് അനുവദിച്ചു തന്നിട്ടില്ലാത്തതിലേക്ക് നീ സ്പർശിക്കലെന്ന് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഓർമ്മപ്പെടുത്തിയിരിക്കുന്നു. അപ്പൊ സ്പർശനം നിയന്ത്രിച്ചു, ദർശനം നിയന്ത്രിച്ചു, സംസാരവും കൊഞ്ചിക്കുഴച്ചിലുകളും നിയന്ത്രിച്ചു. ഇനീതാ സമൂഹത്തെ ദുഷിപ്പിക്കുന്നത് അവളുടെ വേഷമല്ലേ? അതുകൊണ്ട് ഖുർആൻ വളരെ വ്യക്തമായി പറഞ്ഞു, വലായുബ്ദീന സീനതഹുൻ,
അവരുടെ അഴക് അവര് പ്രദർശിപ്പിക്കരുത്. അഴക് പ്രദർശിപ്പിക്കേണ്ട ആളുകളെ പറഞ്ഞിട്ടുണ്ട്, അവരുടെ മുമ്പിലല്ലാതെ അഴക് പ്രദർശിപ്പിക്കരുത്. അതുപോലെ തന്നെ അണിഞ്ഞിട്ടുള്ള ആഭരണത്തിന്റെ കൊലുസിന്റെ വളയുടെ ശബ്ദം പോലും കേൾപ്പിക്കാനായി കൈകാലുകൾ കൊട്ടരുത്, കാലുകൾ കൊട്ടരുത് എന്നുവരെ പരിശുദ്ധ ഖുർആൻ കൃത്യമായി പറഞ്ഞു. അതുപോലെ തന്നെ അത് കടന്നു വരാൻ സാധ്യതയുള്ള മറ്റൊരു കവാടവും അടച്ചു. വാഹനത്തിലാണെങ്കിലും ഹോസ്റ്റലിലെ ലൈബ്രറിയിലാണെങ്കിലും നിന്റെ സ്ഥാപനത്തിന്റെ ലൈബ്രറിയാണെങ്കിലും പഠിക്കാനാണെന്ന പേരിൽ, ചർച്ച ചെയ്യാനാണെന്ന പേരിൽ, പ്രോജക്റ്റ് റിപ്പോർട്ടുകൾ തയ്യാറാക്കാനാണെന്ന പേരിൽ ഒരിടത്ത് വെച്ചും ഒരാണും ഒരന്യ പെണ്ണും ഒരന്യ സ്ത്രീയും തമ്മിൽ സംഗമിച്ചുകൂടാ, ഒറ്റക്കായി കൂടാ. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യഖ്ലുവന്ന റജുലുൻ ബിംറഅത്തിൻ, ഒരു പുരുഷനും ഒരന്യ സ്ത്രീയുമായി ഒറ്റക്കായി പോകുന്ന ഒരവസ്ഥയുണ്ടാകരുത്. കാരണം അവിടെ രണ്ടാൾ തനിച്ചായി കഴിഞ്ഞാൽ മൂന്നാമനായി കൊണ്ട് ശൈത്താൻ ഉണ്ടാകുമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. നിന്റെ ദർശനത്തിൽ തന്നെ അറിയാതെ ഒരു നോട്ടം നിനക്ക് വന്നുപോയാൽ നിന്റെ ഒരു നോട്ടക്കഴിഞ്ഞ മറ്റൊരു നോട്ടത്തിലേക്ക് നീ തുടരെ തുടരെ നോക്കരുത്. കാരണം ഒന്നാമത് നീ വിചാരിക്കാതെ നിന്നിൽ സംഭവിച്ചു പോയ നോട്ടമാണെങ്കിൽ രണ്ടാമത്തേത് നിന്നിൽ നിന്നല്ല, അത് നിനക്ക് അവകാശപ്പെട്ടതുമല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതേ കൃത്യമായി എല്ലാ രൂപത്തിലുള്ള കാര്യങ്ങളും ഈ സമുദായത്തിന്റെ മുമ്പിലതാ കൃത്യമായി വരച്ചു കാണിച്ചു തന്നിരിക്കുന്നു. ആ ഒരു രൂപത്തിലുള്ള ഒരു ചിന്ത നമ്മുടെ ഹൃദയത്തിലേക്ക് വരണം. ഒരു പ്രോഫ് കോൺ കഴിഞ്ഞു പോകുമ്പോ നമ്മുടെ ഹൃദയം, നേരത്തെ ഇവിടെ ബേബി സാറ് ചോദിച്ചില്ലേ, വന്ന മൂന്ന് ദിവസത്തിന്റെ ശേഷം ഇപ്പോൾ തിരിച്ചു പോകുമ്പോൾ എങ്ങനെയുണ്ടെന്ന്, അതേ നമുക്കതിനൊരു മറുപടി പറയാനാവണം. ഞങ്ങളുടെ ഹൃദയം പ്രകാശപൂരിതമാണ്, കണ്ണ് പ്രകാശപൂരിതമാണ്, കാത് പ്രകാശപൂരിതമാണ്, ജീവിതം മുഴുവനും പ്രകാശമുള്ളതായിത്തീരണം. എന്താണതിന്റെ വഴി? അഞ്ചു നേരം നിസ്കരിക്കുന്ന എന്റെ പ്രിയപ്പെട്ടവരെ, അഞ്ചു നേരം നിസ്കാരത്തിന് പുറപ്പെടുമ്പോ മഹാനായ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കാരത്തിന് പുറപ്പെടുന്ന നേരത്തതാ ഒരിക്കലവിടുന്ന് ഫജ്ർ നിസ്കാരത്തിന് പുറപ്പെടുകയാണ് പള്ളിയിലേക്ക്. ആ നേരത്ത് മഹാനായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തേടിയ ഒരു തേട്ടമുണ്ട്. ഇപ്പോൾ അത് മനഃപ്പാടമില്ലാത്ത വല്ല സഹോദരങ്ങളുമുണ്ടെങ്കിൽ നിങ്ങളത് മനഃപ്പാടമാക്കണേ. നിങ്ങളുടെ നിസ്കാരത്തിന് പുറപ്പെടുമ്പോൾ അർത്ഥമറിഞ്ഞുകൊണ്ട് നിങ്ങൾ ചൊല്ലണേ.